നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാം ഒരു സ്വപ്നം പോലെ. കിടപ്പാടത്തിന് വേണ്ടി പോരാടിയ മാതാവും പിതാവും മരിച്ചതോടെ അനാഥരായ രാഹുലിനും രഞ്ജിത്തിനും സർക്കാർ വീടും ധനസഹായവും. മാതാപിതാക്കളുടെ മരണത്തോടെ രഞ്ജിത്തിന് അസ്വസ്ഥതകൾ കൂടുന്നു. സൗജന്യ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് സർക്കാർ. നിലനിൽപ്പിനായി പോരാടിയ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര അതിയന്നൂർ വെൺപകൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിലെ രാജന്റെയും അമ്പിളിയുടെയും പോരാട്ടത്തിന് ഫലം കാണുന്നു. പൊള്ളലേറ്റ് മരിച്ച രാജൻ, ഭാര്യ അമ്പിളി എന്നിവരുടെ മക്കളായ രാഹുൽ, രഞ്ജിത്ത് എന്നിവർക്ക് സ്ഥലവും വീടും ധനസഹായം നൽകാൻ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. രാഹുലിനും രഞ്ജിത്തിനും ലൈഫ് പദ്ധതിയിൽ 10 ലക്ഷം രൂപ ചിലവിൽ മുൻഗണനാക്രമത്തിൽ വീട് വെച്ച് നൽകും. ഇവരുടെ വിദ്യാഭ്യാസ ജീവിത ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5 ലക്ഷം രൂപ വീതം അനുവദിക്കും. തുക രണ്ടുപേരുടെയും പേരിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കും. ലക്ഷം വീട് കോളനി പുറമ്പോക്കിൽ താമസിച്ചു വരികയായിരുന്ന രാജൻ അമ്പിളി ദമ്പതികളെ ഒഴിപ്പിക്കാൻ പോലീസ് ചെന്നപ്പോഴാണ് പെട്രോൾ ദേഹത്ത് വെച്ച് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസിന്റേത് അനാവശ്യമായ ഇടപെടലായിരുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. കയ്യിലിരുന്ന ലൈറ്റർ തട്ടിമാറ്റാൻ പോലീസ് ശ്രമിക്കവേ ദേഹത്തേക്ക് തീ ആളിപ്പടരുകയായിരുന്നു. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഇവരുടെ വീട്ടിലെത്തി മൂത്ത മകൻ രാഹുലിനെ കണ്ടു. ഇളയ മകൻ രഞ്ജിത്ത് ചില മാനസിക ബുദ്ധിമുട്ടുകളാൽ ആശുപത്രിയിലാണ്. ഈ കുട്ടിയുടെ ചികിത്സ സൗജന്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വേണമെങ്കിലും ചികിത്സ ഉറപ്പാക്കും. പോങ്ങിൽ ദമ്പതിമാർ തീകൊളുത്തി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ സർക്കാർ പാലിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ച ദമ്പതികളുടെ മക്കളെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമവിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. രാജനും കുടുംബവും താമസിച്ചിരുന്ന വസ്തുവിനെ കുറിച്ചുള്ള എല്ലാ രേഖകളും പരിശോധിച്ച ശേഷം വസ്തുവിൽ വീട് വെക്കുന്നതിനുള്ള നടപടി തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം രാഹുൽ, രഞ്ജിത്ത് എന്നിവർക്ക് യൂത്ത് കോൺഗ്രസ് 5 ലക്ഷം രൂപ കൈമാറി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥ് എംഎൽഎയും ഷാഫി പറമ്പൽ എംഎൽഎയും ചേർന്നാണ് പണം കൈമാറിയത്. അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല ആരും ഒന്നും. ഞങ്ങളെ കൊണ്ടാവുന്ന ഒരു ചെറിയ ഉത്തരവാദിത്തം നിറവേറ്റി. കേരളത്തിന്റെ നോവായി മാറിയ രാഹുലിനും രഞ്ജിത്തിനും വീട് നിർമ്മാണത്തിലേക്കായി യൂത്ത് കോൺഗ്രസ് 5 ലക്ഷം രൂപ കൈമാറിയെന്നാണ് ഷാഫി പറമ്പിൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. നെയ്യാറ്റിങ്കരയിൽ 2 ദാരുണ മരണങ്ങളിലേക്ക് നയിച്ച പോലീസിന്റെ ജപ്തി നടപടി പകരം പാർപ്പിട സൗകര്യം ഒരുക്കിയിരിക്കണമെന്ന കോടതി വിധി ലംഘിച്ച് പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിലെ നിർധന കുടുംബത്തെ കുടിയിറക്കാൻ മനുഷ്യത്വം മറന്ന് അനാവശ്യത്തിടുക്കം കാട്ടിയെന്ന ആരോപണത്തിനിടെയാണ് പോലീസും റവന്യൂ വകുപ്പും ഇക്കാര്യത്തിൽ മുൻ കോടതി ഉത്തരവുകൾ ലംഘിച്ചതും വ്യക്തമാണ്. ജപ്തി നടപടികളിൽ താമസക്കാരെ ഒഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് താൽക്കാലിക പാർപ്പിട സൗകര്യം അധികൃതർ ഉറപ്പാക്കിയിരിക്കണമെന്ന് സർക്കാർ ഉത്തരവും കോടതി വിധികളും ഉണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. എന്നാൽ രാജന്റെയും കുടുംബത്തെയും കുടിയിറക്കാൻ ധൃതി കാണിച്ചവർ അതൊന്നും പാലിച്ചില്ല. അതിന്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.